മട്ടന്നൂർ നഗരസഭയിലെ വിവിധ ഇടങ്ങളിലായി മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് വിവാഹ വീട്ടിലേതുൾപ്പെടെ മാലിന്യം കണ്ടെത്തിയത്. മട്ടന്നൂർ, കരിത്തൂർ പറമ്പ്, പൊറോറ എന്നിവിടങ്ങളിലാണ് മാലിന്യങ്ങൾ തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. പൊറോറ റോഡരികിൽ തള്ളിയത് നാലാങ്കേരിയിലുള്ള ഒരു വിവാഹ വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങളാണെന്നും കണ്ടെത്തി. തുടർന്ന് വീട്ടുകാരെ കണ്ടെത്തി അവരെ കൊണ്ടുതന്നെ തള്ളിയ മാലിന്യം തിരിച്ചെടുപ്പിക്കാനും പിഴ ചുമത്താനും നടപടി സ്വീകരിച്ചു. കരിത്തൂർ പറമ്പ് ചെങ്കൽ ക്വാറിക്ക് സമീപവും മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ധനാ ഗോൾഡിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് തള്ളിയതെന്നും കണ്ടെത്തിയതിനാൽ അവരുടെ ലൈസൻസ് റദ്ദാക്കാനും 50,000 രൂപ പിഴ ഈടാക്കുമെന്നും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. കരിത്തൂർ പറമ്പ്, പറോറ ഭാഗങ്ങളിൽ രണ്ട് സ്ഥലങ്ങളിൽ രാത്രികാലങ്ങളിൽ മാലിന്യം തള്ളിയതായിട്ട് റിപ്പോർട്ട് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗ സ്ക്വാഡ് പരിശോധന നടത്തി. അതിൽ പറോറ റോഡരികിൽ നാലാങ്കരി കല്യാണ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, ഡിസ്പോസിബിൾ ഗ്ലാസ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളിയതായി ശ്രദ്ധയിൽപ്പെട്ട് പരിശോധനയിൽ നാലാങ്കരിയിൽ വീട് കണ്ടെത്തുകയും ആ നിക്ഷേപിച്ച ആളെ കൊണ്ട് തന്നെ മാലിന്യം തിരികെ എടുപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പിഴ ചുമത്തുന്നതാണ്. അതോടൊപ്പം മറ്റൊരു സ്ഥലത്ത് പരിശോധന നടത്തിയതിൽ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ധനാ ഗോൾഡ് എന്ന സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് തള്ളിയതായിട്ട് കാണുന്നത്. സ്ഥാപനത്തിന് 50,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. സ്ഥാപനത്തിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിനുൾപ്പെടെ നടപടി സ്വീകരിക്കും. നഗരത്തിൽ സ്ഥാപിച്ച CCTVയുടെ സഹായത്തോടുകൂടി ഇത് കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനം കണ്ടെത്തുകയും വാഹനം കണ്ടുകെട്ടുന്നതിനുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. CCTVയുടെ സഹായത്താൽ മാലിന്യങ്ങൾ തള്ളാൻ ഉപയോഗിച്ച വാഹനം കണ്ടെത്തി നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ KC ലതീഷ്, ഒ ശ്യാംകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.